കേസിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി. കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. സിനിമാ ലൊക്കേഷനുകളിൽ പരിശോധന നടത്തുമെന്ന് വനിതാ കമ്മീഷൻ. ബലാത്സംഗ കേസിൽ DGP പരാതി നൽകി നിവിൻ പോളി. സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് സപ്ലൈകോ. അരിക്കും പഞ്ചസാരയ്ക്കും കൂട്ടിയത് 3 രൂപ വീതം. തുവരപ്പരിപ്പിന് 4 രൂപ കൂട്ടി. വില വർധനവിനെ ന്യായീകരിച്ച് മന്ത്രി GR അനിൽ. കോഴിക്കോട് മാമി തിരോധാന കേസ് CBIക്ക് വിടാൻ ശുപാർശ. DGP ശുപാർശ നൽകി മലപ്പുറം SP. നടപടി കുടുംബത്തിന്റെ ആവശ്യം കണക്കിൽ. കോഴിക്കോട് ബസിന്റെ ലിവർ എടുത്ത് തലക്കടിച്ച കേസിൽ ഡ്രൈവർ അറസ്റ്റിൽ. PK ഷഹീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആക്രമണം സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ CCTV ദൃശ്യങ്ങൾ. കേരള വിഷൻ ന്യൂസ്. കേരള വിഷന്റെ ലക്ഷ്യം സംരംഭക മാതൃക സൃഷ്ടിക്കലെന്ന് സംരംഭക കൺവെൻഷൻ. വൈദ്യുതി പോസ്റ്റ് വാടക വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ബെന്നി ബെഹനാൻ MP. കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന് പ്രൗഢഗംഭീരമായ തുടക്കം. കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് എന്ന കീ OTT പ്ലാറ്റ്ഫോം. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ പുരസ്കാര വിതരണം വൈകിട്ട്. ബാലൻഡിയോർ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടിക പുറത്ത്. ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും പട്ടികയിലില്ല. ഇരുവരും പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് 2003 ശേഷം ഇതാദ്യം. വിശദമായ വാർത്തകളിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി. പ്രത്യേക ബെഞ്ചാകും ഇനി കേസുകൾ പരിഗണിക്കുക. വിവരങ്ങളുമായി AB ജോൺ തോമസ് ചേരുന്നുണ്ട്. AB, എന്തായാലും സുപ്രധാന തീരുമാനമാണ്. ഇനി എപ്പോഴത്തേക്കാകും ഈ ഒരു പ്രത്യേക ബെഞ്ച് ഈ ഹർജികളെല്ലാം പരിഗണിക്കുക?